20% മുതൽ 30% വരെയാണ് ആർ ടി പി സി ആർ ടെസ്റ്റ് നടക്കുന്നത്. ബാക്കി മുഴുവൻ ആന്റിജൻ ടെസ്റ്റാണ്. ഈ ആന്റിജൻ ടെസ്റ്റിന് എന്ത് വിശ്വാസ യോഗ്യതയാണ്? തമിഴ്നാട് 100% ആർ ടി പി സി ആർ ആണ്. രണ്ടു പ്രാവശ്യം കോവിഡ് വന്ന ആളാണ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് ആദ്യം കോവിഡ് വരുമ്പോൾ ഞാൻ ഒരേ സമയത്ത് ആന്റിജനും ചെയ്തു ആർ ടി പി സി ആർ ചെയ്തു. ആന്റിജനിൽ നെഗറ്റീവായിട്ട് കാണിച്ചു. അതേ ദിവസം അതേ സമയത്ത് ചെയ്ത ആർ ടി പി സി ആർ പോസിറ്റീവായിട്ട് കാണിച്ചു. യഥാർത്ഥത്തിൽ എനിക്ക് കോവിഡ് ഉണ്ടായിരുന്നു. ആന്റിജൻ മാത്രമാണ് ചെയ്തിരുന്നെങ്കിലും ഞാൻ ആ രോഗവുമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ 70-75% പേർക്ക് ഇപ്പോൾ ആന്റിജൻ നടത്തുകയാണ്. അതിനൊരു ഒരു വിശ്വാസ യോഗ്യതയില്ല. ആ ആന്റിജൻ ടെസ്റ്റ് നടത്തി നെഗറ്റീവാണെന്ന് പറയുന്ന പലർക്ക് രോഗമുണ്ട്. അവർ വീണ്ടും ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ രോഗം വർദ്ധിക്കുന്നതിന് കാരണമായി തീരുന്നത്. ആദ്യം പരിഹസിക്കും, പിന്നീട് അംഗീകരിക്കും. അതാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ രീതി. 6 ജില്ലകളിലെ മുഴുവൻ കോവിഡ് ടെസ്റ്റുകളും ആർ ടി പി സി ആർ ആക്കാനുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് സർക്കാർ ഇപ്പോൾ. വിവേകമുള്ള പ്രതിപക്ഷം പറയുന്നതെല്ലാം ആദ്യം എതിർക്കുക, പിന്നീട് അംഗീകരിക്കുക. അതാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. മുങ്ങിപ്പോയ സർക്കാരാണെങ്കിലും കേരള ജനതയ്ക്ക് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, നമുക്ക് കരുത്തുറ്റ ഒരു പ്രതിപക്ഷ നിരയുണ്ട്. മുന്നിൽ നിന്ന് നയിക്കാം വി ഡി സതീശനും. ഇത് പ്രതിപക്ഷമല്ല, ജനപക്ഷമാണ്.